ഇപ്പം ഞാൻ കുറേ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഫാസിൽ സാറ് പറയുമായിരുന്നു, ഒരു 2001 കാലഘട്ടത്തിൽ കുറേ സീരിയലുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഒരു ദിവസം ഞാൻ ഡബ് ചെയ്യുന്ന 8 സീരിയൽ പോകുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് സിനിമകളും ചെയ്യുന്നുണ്ട്, ആകാശവാണിയിൽ കുറേ നാടകങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസിൽ സാറ് പറഞ്ഞു, തൻ്റെ ശബ്ദം കേട്ടിട്ട് ബോറടിച്ചിട്ട് വയ്യടോ, എവിടെ തിരിഞ്ഞാലും താൻ തന്നെയെന്ന്. അത് ഞാനതിനെ വളരെ നല്ലൊരു ക്രിറ്റിസിസമായിട്ടാണ് ഞാൻ എടുത്തത്, വളരെ ഹെൽത്തി ആയിട്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ആയതാ. ഇമ്മീഡിയറ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആകാശവാണി ഞാനൊന്ന് കുറച്ചു, നാടകം വലുതായിട്ട് ഞാൻ തിരക്കാണെന്നൊക്കെ പറഞ്ഞു ഒഴിയാൻ തുടങ്ങി. സീരിയൽ പൂർണ്ണമായിട്ടും ഞാൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഞാൻ സീരിയൽ ചെയ്യുന്നില്ല, കുറേ വർഷങ്ങളായിട്ട് സീരിയൽ വിളിച്ചാൽ ഞാൻ പോകാറില്ല. അപ്പം അങ്ങനെ ഞാൻ തന്നെ എന്നെ, പിന്നെ ചില സിനിമകൾ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എന്നെ ഒന്ന് കാണിക്കാവോ, എന്നിട്ട് എനിക്ക് ശരിയാകും എന്ന് തോന്നിയാൽ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അതെനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ അവരോട് പറയും ഞാൻ ചെയ്താൽ ശരിയാവില്ല, വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ. പിന്നെ എൻ്റെതായ എൻ്റെ ഒരു പ്രായം, ഈ പ്രായത്തിൽ എൻ്റെ ശബ്ദത്തിന് വന്ന മാറ്റങ്ങൾ ഞാനല്ലാതെ വേറെ ആരാ തിരിച്ചറിയുക? മറ്റുള്ളവർ തിരിച്ചറിയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ആദ്യം തിരിച്ചറിയണം. മേനക, ഉർവശി, സംയുക്തവർമ്മ, കാവ്യ, ഇങ്ങനെ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ചില സമയത്തൊക്കെ മീഡിയയിൽ ഒരു വിമർശനം നേരിട്ടിട്ടുള്ളത് മീഡിയ എക്സ്പോഷർ കൂടുതൽ ഭാഗ്യലക്ഷ്മിക്കായിരുന്നു. ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഇപ്പോൾ ആനന്ദവല്ലി, ശ്രീജ, ഇങ്ങനെ ഒരുപാട് പേര് പലതരത്തിലുള്ള രീതിയിൽ നിൽക്കുമ്പോഴും ഭാഗ്യലക്ഷ്മിക്ക് അനാവശ്യമായിട്ടുള്ളൊരു മീഡിയ എക്സ്പോഷർ കിട്ടിയെന്നൊരു വിമർശനവും കൂടി ഉണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ അനാവശ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏതാണ് ആവശ്യം, ഏതാണ് അനാവശ്യം എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫിലിമിൽ അഭിനയിക്കുന്ന ആൾ എപ്പോൾ വേണമെങ്കിലും ഏത് മീഡിയയിലും എപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കാം, അതൊരു അനാവശ്യമായിട്ടാർക്കും തോന്നില്ല. ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ആ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഈ വിഭാഗം എന്ന് ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വിഷയത്തിലും ഞാൻ കയറി ഇടപെടും. അത് സംഘടനയെ, സിനിമാ സംഘടനകളാണെങ്കിലും മറ്റു പല സാമൂഹിക വിഷയങ്ങളാണെങ്കിലും എന്തിലാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഓപ്പണായിട്ട് പറയും. അതാണ് കൂടുതലും മീഡിയയിൽ നമ്മൾ വരുന്നത്. ഈ ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളോട് പലപ്പോഴും ഞാൻ ഇപ്പം ഞാൻ അസോസിയേഷനിലൊന്നുമില്ല, അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും അവരോട് പറയുമായിരുന്നു, നിങ്ങൾ കുറെ കൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം. ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു 4 ഉള്ളിൽ ഇന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ മുമ്പിൽ ഈ 3 പിന്നെ ഒരു സ്ക്രീനും മൈക്കും മാത്രമേ ഉള്ളൂ, അത് വിട്ട് അവർ വരില്ല. അപ്പം ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്, ഇതല്ല, ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, അത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, കുറേ കൂടി പുറത്തേക്ക് വരാൻ ശ്രമിക്കണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ചിലർക്ക് സംസാരിക്കാനുള്ളൊരു മടിയുണ്ടാവും, ഭയമുണ്ടാകും, കാര്യം തുറന്നു പറഞ്ഞാൽ നമ്മൾ പലരുടെയും ശത്രുവാകുമോ, നമ്മുടെ തൊഴിൽ ബാധിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം.